ஊருக்கு போன்றா வாடா 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 நீ வாடா நீ வாடா ஓடிக்கோ போலீஸ் வருந்துட்டு போலீஸ் வரும் வரும்போ ஞானா ஓடுனே ஞானா ஓடுனே மனுஷனாய கழிஞ்ஞா ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത കണ്ടോടാ എടാ അന്തസ് ഉണ്ടോടാ നിനക്ക് അന്തസ് മനുഷ്യനായ കുറച്ച് അന്തസ് വേണം നീ അന്തസ് ഇല്ലെങ്കിൽ കുറച്ച് നാണമെങ്കിലും വേണം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഒരു കാര്യം നടക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഭയങ്കര വിഷയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞു കാണുമായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം അപ്പൊ ലൈവ് നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ കമന്റ്സ് ഒക്കെ വായിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത്യാവശ്യം മോശമായിട്ട് രണ്ടു മൂന്ന് കമന്റ്സ് വന്നു ഒരക്കൗണ്ടിൽ നിന്ന് വന്നു ആദ്യമേ വെറുതെ നോക്കിയില്ല പിന്നീട് വീണ്ടും വന്നോണ്ടിരുന്നപ്പോ എന്റെ ഫ്രണ്ട് അത് ഉറക്കെ വായിച്ചു അത് പിന്നെ അങ്ങനെ പറയണം കമന്റ് ബോക്സ് എവിടെ കണ്ടാലും തെറി വിളിക്കാൻ വേണ്ടി നടക്കുന്നവന്മാരെ അവന്മാരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അമ്മമാർക്ക് ആൺപൺ വ്യത്യാസമൊന്നുമില്ല എവിടെ കമന്റ് ബോക്സ് ഉണ്ടോ അവിടെ അമ്മമാർക്ക് തെറി വിളിക്കണം അല്ലാതെ അമ്മമാർക്ക് ഉറക്കം കിട്ടത്തില്ല അത് പിന്നെ നമുക്ക് മൈൻഡ് ചെയ്തിരിക്കാം കമന്റ് ബോക്സ് അല്ലേ എന്ന് വിചാരിക്കാം ഏ അതും കഴിഞ്ഞിട്ട് ഇവൻ പോയിട്ട് ഈ പെങ്കുച്ചിന് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു അത് ഞാൻ കേൾപ്പിക്കാം ഒരു കുറച്ച് നിന്നെയൊക്കെ കണ്ടാലും മതി നീ എന്തോ ഐശ്വര്യറായുടെ കുഞ്ഞോ എന്തോ ഒരു കടയെ മാത്രമേ ഉള്ളോ വാഴക്കോലേക്കകത്ത് പഴമുള്ളോ എന്ത് പോടി ഈ പെമ്പുള്ളാരെന്ന് വെച്ചാലേ നല്ല പെമ്പുള്ളാര് ലൈവിൽ കയറിയിരുന്നേ അങ്ങോട്ട് സാധനവും തെള്ളി വെച്ച് അങ്ങോട്ട് കാണിച്ചോണ്ടിരിക്കുമല്ല അന്തസ്സുള്ള പെമ്പുള്ളാരിങ്ങനെ ലൈവിലൊന്നും വരത്തില്ല എടി നിന്നെ പോലുള്ള കുറെ കോളനി എടാ നിനക്ക് നാണം ഉണ്ടോടാ പെമ്പിള്ളേർ ഇൻബോക്സിൽ പോയിട്ട് ഇമാതിരി മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നീ എന്തോ ഇരുന്ന് ലൈവിൽ ഇരുന്നോണ്ട് വിളിച്ചു പറഞ്ഞോണ്ടിരുന്നേ തണ്ടല്ലുള്ള ആമ്പിള്ളേരുടെ മുമ്പിൽ വന്നാൽ നീയൊക്കെ പേടിക്കുന്നു എന്തുവാടാ തണ്ടല്ലുള്ള ആമ്പിള്ളേരുടെ മുമ്പിൽ നിന്നെ പേടിക്കുന്നേ പിന്നെ നീ എന്നാ വിചാരിച്ചെങ്കിൽ നീ ധീരതാന്നും പറഞ്ഞോണ്ട് പെമ്പിള്ളേരുടെ ഇൻബോക്സിൽ പോയിട്ട് ഇതുപോലെ തെറി വിളിക്കുന്നു എടാ പെമ്പിള്ളേരുടെ ഇൻബോക്സിൽ പോയി തെറി വിളിക്കുന്ന അല്ലടാ ധീരത അതും ഒറ്റയ്ക്കല്ല കൂട്ടമായിട്ട് ഒരു മൂന്നാലാമാരെ വിളിച്ചോണ്ടാ പോയേക്ക് ഇവന്റെ വീട്ടിൽ അമ്മയും മെങ്ങളും ഒന്നും ഇല്ലാതെ ഞാൻ ആലോചിക്കുന്നത് അതെങ്ങനെ അമ്മേനെ മെങ്ങളും തിരിച്ചറിയാന്നുണ്ടായിരുന്നെങ്കിൽ ഇവന് ഈ പണി കാണിക്കത്തില്ലായിരുന്നല്ലോ പിന്നെ ഇങ്ങനെ കുറേയൊന്നും ഉണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും തെറിവിളി ഇൻബോക്സിൽ തെറിവിളി കമന്റ് ബോക്സിൽ തെറിവിളി ഫോം വിളിച്ചേ തെറിവിളി എല്ലായിടത്തും തെറിവിളിയോട് തെറിവിളി അതും കഴിഞ്ഞിട്ട് ഇതൊന്നും പറയാൻ വേണ്ടി ഇവൻ വേറൊരു ചേട്ടത്തിനെ കൂടെ കാണിച്ചു അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ഇതിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് നിങ്ങൾ കണ്ടല്ലോ ആ പെങ്കുച്ചിന്റെ ഫേസും എടുത്തു വെച്ചിട്ട് അതിന്റെ പുറകിൽ ഏതോ ഒരു വൃത്തിയായിട്ട് ഓഡിയോയും എടുത്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ കാണുന്നവരെല്ലാം വിചാരം എന്തായിരിക്കും അത് ആ പെങ്കുച്ചിന്റെ വോയിസ് ആയിരിക്കും ആ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട് അത് എങ്ങനെ കണ്ടതെന്ന് എനിക്കറിയില്ല അത് ഇൻസ്റ്റാഗ്രാം ഇപ്പൊ പഴയ രീതിക്ക് ആയൊന്നും അറിയത്തില്ല ടിക്ടോക്ക് പോലെ ഏറ്റവും വേസ്റ്റ് കണ്ടന്റ് എന്താണോ അതിന് ഇഷ്ടം പോലെ റീച്ച് കൊടുക്കും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ സാധനം ഒരു ദിവസം കൊണ്ട് കണ്ടത് ആ കണ്ട അത്രയും പേരിനകത്ത് ഒരു 30% പേരെങ്കിലും വിചാരിക്കത്തില്ല ആ ഓഡിയോ ആ കൊച്ചിന്റെ തന്നെ ആയിരിക്കും അത്രയും പേര് വിചാരിച്ചാൽ മതിയല്ലോ നാട്ടിൽ വീഴാൻ പറഞ്ഞുകൊണ്ട് നടക്കാൻ മതിയല്ലോ ആ കൊച്ചിന്റെ ഭാവി പോകാൻ അത്രയും മതിയല്ലോ ഇതാണോടാ നിന്റെ നട്ടലുള്ളവന്മാർ ചെയ്യുന്ന പരിപാടി വളരെ മോശമായി പോയാലയാ വളരെ മോശമായി പോയി നീ പറയുന്ന പോലെ പെമ്പിള്ളേർ ലൈവ് വരാൻ പാടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നത് എന്ത് മര്യാദയാടാ പെമ്പിള്ളേർക്ക് ലൈവ് വന്നെന്താ പ്രശ്നം സോഷ്യൽ മീഡിയ ആരുടെ അച്ഛൻ്റെ വഴിയൊന്നുമല്ല ആർക്ക് വേണേലും ഉപയോഗിക്കാം അത് അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കണ്ടവൻ്റെ അണ്ണാക്കി കൊണ്ടേ പടക്കം പൊട്ടിച്ചിട്ടല്ല അത് ഉപയോഗിക്കേണ്ടത് ഇനി ഇതെല്ലാം കഴിഞ്ഞുകഴിഞ്ഞാൽ ആ വീടോടെ താഴെ ഫുള്ള് സൈബർ റോമിനെയും അതുപോലെ തന്നെ കേരള പോലീസിനെയൊക്കെ ടാഗ് ചെയ്യുന്നുണ്ടായിരുന്നു മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വേറെ ലൈവ് വന്നിട്ട് എന്നെ പോലീസുകാർ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലൈവും വന്നിട്ട് അങ്ങ് പോയായിരുന്നു പോയിട്ട് വന്നതിന് ശേഷം പിന്നെ മച്ചാൻ ഇങ്ങനെയാണ് ഇതിവൻ നന്നായതാണോന്ന് നമുക്ക് ടൂക്കുന്നതാണോന്ന് എനിക്കറിയത്തില്ല ഇതിവൻ നന്നായതാണെന്നുണ്ടെങ്കിൽ ഇവന് കൊള്ളാം അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇവൻ എയറിലോട്ട് പോയിക്കൊണ്ടിരിക്കും അത്രേ ഉള്ളൂ പക്ഷേ ഞാൻ ഇത് ഇത്രയും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ എന്റെ ഇൻബോക്സ് ഫുള്ള് അതായത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒരു 200 മെസ്സേജ് എങ്കിലും വന്നതാണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് ടാഗ് ചെയ്യുക അതുപോലെ തന്നെ അതിന് മെൻഷൻ ചെയ്യുക അവന്റെ ലൈവില് മെൻഷൻ ചെയ്യുകയൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഇനി നമുക്ക് നമ്മുടെ റീൽസിലോട്ട് പോവാം ഓക്കെ തുറക്കല്ലേ തുറക്കല്ലേ ഖജനാവ് തുറക്കല്ലേ അല്ല ഖജനാവിന്റെ താക്കോലിലൊക്കെ കയ്യും പിടിച്ചോണ്ട് നിന്നോണ്ട് പറഞ്ഞേ ഉള്ളൂ മനുഷ്യനായ കഴിഞ്ഞ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ പിന്നെ ഇത് എന്നെ പരിപാടി തന്നെ ഇത് എനിക്ക് മനസ്സിലായില്ലല്ലോ ഇതെന്നെ സംഭവം തന്നെ ഇത് ഡാൻസിനെ അതിശയിപ്പിക്കുന്ന പരിപാടിയാണോ പിന്നെ ഇവര് ഇരുന്നുണ്ട് കാണിക്കുന്നേ ഇതിന് വല്ല കോമ്പറ്റീഷൻ ഐറ്റം ആണോ അതുകൊണ്ടാണോ ആൾക്കാർ ഇങ്ങനെ മത്സരിച്ച് ചെയ്തോണ്ടിരിക്കുന്നേ അല്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കോപ്രായത്തിനും കോമ്പറ്റീഷനോ
ഇതുപോലെയുള്ള നന്മയോളികളെ ഞാൻ റീൽസിലല്ലാതെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഫോൺ മോഷ്ടിക്കുന്ന കണ്ടപ്പോ തന്നെ ചികിട്ട തുറന്നും കൊടുത്തിട്ട് വെക്കടാ ഫോൺ എന്ന് പറഞ്ഞ് മേടിച്ചു കൊടുക്കാനുള്ളതിന് അവൻ അതിന് 500 രൂപയുടെ നോട്ടിട്ട് അവന്റെ പുറകെ പോയി അത് അവനെ കൊണ്ട് എടുപ്പിച്ച് എന്നിട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് അതെടുത്ത് അത് അവൻ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അടുത്തവന്റെ കൈ കൊടുത്ത് ഒരു മാസ് ബീജം കൂടെ പുറകിലിട്ട് ആ ഫോൺ കാണാതെ പോയവന്റെ കൈ കൊണ്ടുപോയി കൊടുക്കണം. എന്നാലേ നന്മയോളിയാകത്തുള്ളൂ. ഏത് അടാ നിനക്കൊക്കെ ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട് കേട്ടോ. അഭിനയത്തിലല്ല, പോക്കറ്റടിയിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ കാര്യത്തിലൊക്കെ വലിയൊരു കില്ലാടിയാകും. ഇത് അവനല്ലേ ഇച്ചിരി അമ്മ നന്മ കാണിച്ച അവൻ, അവനല്ലേ ഈ നാട്ടുകാരെ വീട് എടുത്തിട്ട് അടിച്ചോണ്ടിരിക്കുന്നേ. ആ ഇതെന്തോ ഡിസൂസിയാ ഗൈസ്, ഇതെന്തോ ഡിസൂസിയാ. ഈ ഒരിടത്ത് നന്മ കാണിക്കും, മറ്റിടത്ത് വന്നിട്ട് മാസ് കാണിക്കാൻ വേണ്ടി ആൾക്കാരെ എടുത്തിട്ടടിക്കും. ഓ എന്തൊരു മനസ്സല്ലേ ഇവന്റെ. പിന്നെ ഗൈസ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നാന്നറിയോ, ഇപ്പം വാഴപ്പിണ്ടി വെച്ചിട്ടാണ് ഇത്രയും പേരെ അടിച്ചിട്ടോണ്ടിരിക്കുന്നത്. നോക്കിയാ പോളയൊക്കെയാ തെറിച്ചു പോകുന്നത് അതിനകത്ത് നിന്ന്. അല്ല എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ഞാൻ ചോദിക്കും, ഈ വാഴപ്പിണ്ടി പോലത്തെ സാധനം കൊണ്ടൊക്കെ 4 പേര് അടിച്ചിട്ട് ഇവൻ ആര് ആൾക്കിനുണ്ടായതോ? ഒരുത്ത നന്മയോളി, അടുത്തവൻ മാസോളി. ഈ രണ്ട് ഡവറേ ഓളികളും കൂടെ നമ്മളെ കൊല്ലും. ഇനി വേറൊരുത്തരുണ്ട് ഇതിനേക്കാൾ മെയിൻ ആയിട്ടുള്ള ഒരുത്തൻ, ഒരു ഉപദേശോളി. നമുക്ക് അവനെ കൂടെ ഒന്ന് നോക്കാം. കൊള്ളാം, അതെനിക്ക്. കൊള്ളാം, മിടുക്കടാ നീ. എടാ നീ നാട്ടുകാർക്ക് മുഴുവൻ ഉപദേശം കൊടുക്കുന്നുണ്ടല്ലോ, ഈ ഉപദേശം കൊടുക്കുന്ന നീ എന്നാ ചെയ്യുന്നത്? നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഏ നീ ആ വിശ്വസിക്കുക എന്നുള്ളത് എങ്ങനെ എഴുതി വെച്ചേക്കുന്നേ? വിശ്വസിക്ക, അല്ല അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണല്ലോ. അത് മതിയല്ലോ, ഇപ്പം അങ്ങനാണല്ലോ പരിപാടി. ഇൻസ്റ്റാഗ്രാം റീൽസിൽ മുഴുവൻ അങ്ങനെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയാൽ മതി, സ്പെല്ലിംഗ് ഏത് വേണമെങ്കിലും എഴുതാം. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ മോനെ, ഞാൻ വേറെ കാര്യം നിന്നോട് ചോദിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ എല്ലാ അവസാനം 99% മണ്ടന്മാരായിരിക്കും, 99% ഇങ്ങനെയുള്ള ഒരു പൊട്ടന്മാരായിരിക്കും എന്നൊക്കെയാണല്ലോ എഴുതി വെക്കുന്നത്. അപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് ഈ പൊട്ടന്മാരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണോ വീഡിയോയ്ക്കകത്ത് പറയുന്നത്? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിച്ചതാ. ഇവൻ പറഞ്ഞ കാര്യം വളരെ ശരിയാ, ഇവന്റെ വീഡിയോ കാണുന്ന 99% പേര് പൊട്ടന്മാരും ബാക്കി 1% ആൾക്കാർ വീഡിയോ റോസ്റ്റ് ചെയ്യുന്നവരും ആയിരിക്കും. ബാക്കി ബോധമുള്ളവരും ഇവന്റെ വീഡിയോ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ഗൈസ് അവിടെ സംഭവിച്ചേ? അല്ല എനിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടാ ഞാൻ എന്താന്ന് ചോദിച്ചത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ, നമുക്ക് എന്തായാലും ഒന്നുകൂടെ നോക്കാം. ഓക്കെ, അവൻ അവളും കൂടെ മിണ്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടുന്ന് ഒരു പെണ്ണ് വലിഞ്ഞു കയറി വരുന്നു, അവന്റെ കൈ പിടിച്ച് വലിക്കുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ആ പെണ്ണിനെ വന്ന് പിടിക്കുന്നു. അപ്പത്തേക്ക് അവന് ഷോക്ക് അടിക്കുന്നു. ആ ഇപ്പ കാര്യം പിടികിട്ടി. ഇവ മറ്റേതാ ഗൈസ്, മറ്റേത് എന്നതാ, പട്ടിഷോ, വേറൊരു പട്ടിഷോ. അല്ലാതെ പിന്നെ ഇതിനൊക്കെ ഞാൻ എന്നാ പറയണ്ടേ, ഇതിനൊക്കെ എന്നാ അർത്ഥമുള്ളതെന്നുള്ളത് എവിടെ പോയി തപ്പിയെടുക്കാൻ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോക്ക് അത് ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോക്ക് ലൈക്ക് അടിക്കണം, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഇവിടെ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം, നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്ത കണ്ടന്റ് രണ്ടും രണ്ട് ടൈപ്പ് കണ്ടന്റ് ആയിരുന്നു, ആന ആടും പോലത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ട് കണ്ടന്റിനും. അപ്പോൾ ആദ്യം ചെയ്ത സാധനം നിങ്ങളും കൂടെ അറിയണമെന്ന് എനിക്ക് തോന്നി, ഇങ്ങനെയും ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ആഡ് ചെയ്തത്. പിന്നെ അവൻ്റെ ആ വീഡിയോ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവർ ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ കണ്ടിട്ട് ശരിയായിട്ടുള്ള ധാരണ വരുവാണെന്നുണ്ടെങ്കിൽ വന്നോട്ടെന്ന് വെച്ചു, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.